സാദരം. ഗാന്ധിയൻ ദർശനത്തിന്റെയും ജീവിത രീതിയുടെയും ആൾ രൂപമായിരുന്നു ആചാര്യ കൃപലാനി. ഇന്ന് പാകിസ്ഥാനിൽപ്പെടുന്ന സിന്ധിലെ ഹൈദരാബാദിൽ 1888 കൃപലാനി ജനിച്ചു. മെട്രിക്കുലേഷൻ ജയിച്ച കൃപലാനി മുംബൈയിലെ വിൽസൺ കോളേജിൽ ചേർന്നു. ബംഗാൾ വിഭജനത്തിന്റെ എരിയുന്ന ദിനങ്ങളായിരുന്നു അത്. ഉണരാൻ തുടങ്ങിയ ദേശീയ പ്രസ്ഥാനവും ബ്രിട്ടീഷ് വിരുദ്ധ വികാരവും കൃപലാനിയെ കീഴടക്കി. കോളേജിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ കൃപലാനി കറാച്ചിയിലെ സി ജെ സിന്ധ് കോളേജിലേക്ക് മാറാൻ നിർബന്ധിതനായി. അവിടെയും ആ യുവ ദേശാഭിമാനിയുടെ വീര്യമുണർന്നു. 1907 ബി എ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇന്ത്യക്കാർ നുണയന്മാരാണെന്ന് പറഞ്ഞ പ്രിൻസിപ്പലിനെതിരെ കൃപലാനി സമരം സംഘടിപ്പിച്ചു. കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട കൃപലാനി മുംബൈയിലെ ഒരു സ്ഥാപനത്തിലും പ്രവേശനം കിട്ടാതെ പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ ചേർന്നു. അവിടെ നിന്ന് ബിരുദം നേടിയ അദ്ദേഹം പിന്നീട് ചരിത്രത്തിലും ധനശാസ്ത്രത്തിലും എം എ നേടി. പിന്നീട് ബീഹാറിലെ മുസഫർപൂർ കോളേജിലും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും കൃപലാനി അധ്യാപകനായി ജോലി ചെയ്തു. 1917 ചമ്പാരൻ സത്യഗ്രഹത്തോടെയാണ് കൃപലാനി മഹാത്മാഗാന്ധിയുമായി അടുക്കുന്നത്. 1920 മുതൽ 27 വരെ ഗാന്ധിജി സ്ഥാപിച്ച ഗുജറാത്ത് വിദ്യാപീഠത്തിൽ കൃപലാനി പ്രിൻസിപ്പലായിരുന്നു. ഇക്കാലത്താണ് അദ്ദേഹത്തെ ആചാര്യ എന്ന് മറ്റുള്ളവർ വിളിക്കാൻ തുടങ്ങിയത്. ജവഹർലാൽ നെഹ്റുവിന്റെ അമ്മ കൃപലാനിയെ സ്വന്തം മകനെപ്പോലെയാണ് കരുതിയിരുന്നത്. പിൽക്കാലത്ത് യു പി മുഖ്യമന്ത്രിയായ സുജേതയെ 1929 കൃപലാനി പരിചയപ്പെട്ടു. 7 ശേഷം അവർ വിവാഹിതരായി. കൃപലാനിക്ക് സുജേതയേക്കാൾ 30 കൂടുതലുണ്ടായിരുന്നു. ഇക്കാരണം കൊണ്ട് വിവാഹത്തെ ആദ്യം ബന്ധുക്കൾ എതിർത്തെങ്കിലും ഗാന്ധിജിയുടെ പിന്തുണ കൊണ്ട് എതിർപ്പുകൾ അലിഞ്ഞില്ലാതായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അടുത്തതോടെ ജവഹർലാൽ നെഹ്റുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൃപലാനി കർഷക മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാപിച്ചു. പിന്നീടത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ലയിച്ചു. 1954 അദ്ദേഹം ആ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. അതിനുശേഷം 1971 വരെ സ്വതന്ത്രനായാണ് കൃപലാനി പാർലമെന്റ് അംഗമായത്. 1982 March 19 ആചാര്യ കൃപലാനി അന്തരിച്ചു. സാദരം. അവതരണം ജോൺ കുര്യൻ.